നമുക്ക് ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി വള്ളികൾ തളിർത്തുവോ എന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നുവോ എന്നും നമുക്ക് നോക്കാം. മുന്തിരി വള്ളിയോടും മുന്തിരിപ്പഴങ്ങളോടും പണ്ട് മുതൽക്കേ നമുക്ക് പ്രിയമേറെയുണ്ട്. മലയാളിക്ക് മുന്തിരിക്കുലകൾ കാണണമെങ്കിൽ ഏതെങ്കിലും പഴക്കടകളിൽ പോകണം. കൗതുകത്തിനു വേണ്ടി ചിലരെങ്കിലും വീട്ടുവളപ്പിൽ മുന്തിരി നട്ടു വളർത്താറുണ്ട്. തെന്നിയും തെറിച്ചും ഒന്നോ രണ്ടോ കുലകളും ഇവയിലുണ്ടാകും. പക്ഷേ മുന്തിരി പറിച്ചു തിന്നാലോ? പണ്ട് കിട്ടാത്ത മുന്തിരിക്ക് വേണ്ടി ചാടിയ കുറുക്കൻ പറഞ്ഞ വാക്യമാണ് ഓർമ്മ വരിക. കേരളത്തിൽ മുന്തിരി കൃഷി ഇത്തിരി പുളിക്കും എന്നാണ് നമ്മുടെ ധാരണ. എങ്കിൽ ഈ ധാരണ മാറ്റാൻ സമയമായി. കേരളത്തിൽ മുന്തിരി നന്നായി വളരും, പൂത്ത് കായ്കളുണ്ടാകും, മധുരം കിനിയുന്ന പഴങ്ങളും കിട്ടും. അതും തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത്. ഇനിയും വിശ്വാസമായില്ല അല്ലേ? എങ്കിൽ നമുക്ക് പൂജപ്പുരയ്ക്കടുത്തുള്ള തമലത്തേക്ക് പോകാം. ഇവിടെ റോഡരികിലെ തങ്കന്റെ വീട്ടിന് മുമ്പിലെത്തുമ്പോഴേ നമ്മുടെ കണ്ണുകൾ മട്ടുപ്പാവിലെ മുന്തിരി കാഴ്ചകളിൽ കുടുങ്ങും. തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്താണ് തമലം. നഗരത്തിന്റെ പകിട്ടും പത്രാസും കുറഞ്ഞ അളവിൽ ഇവിടെയുമുണ്ട്. 4 വർഷം മുമ്പ് ഇവിടെ ഒരു വീട് വയ്ക്കാൻ ബിസിനസ്സുകാരനായ തങ്കനെയും ഭാര്യ ഷീബയെയും പ്രേരിപ്പിച്ചതും ഇതൊക്കെ തന്നെ. വീട് വയ്ക്കുമ്പോൾ മുറ്റത്ത് 2 തെങ്ങെങ്കിലും നടാതിരിക്കാൻ നമുക്ക് മലയാളികൾക്ക് എങ്ങനെ കഴിയും? തെങ്ങിൻ തൈകൾ വാങ്ങാൻ നേഴ്സറിയിൽ ചെന്ന ഷീബ വേരുപിടിപ്പിച്ച മുന്തിരി വള്ളികൾ കണ്ട് അതിൽ നിന്നും ഒരെണ്ണം വാങ്ങി. വെറും കൗതുകത്തിന് മുറ്റത്ത് ഇത്തിരി മണ്ണും നിത്യം നനയും നൽകി. ഷീബയുടെയും തങ്കന്റെയും പരിചരണമേറ്റ് കൊച്ചു മുന്തിരി വള്ളി വളർന്നു. പുര നിറഞ്ഞു വളർന്നപ്പോൾ കയറുകെട്ടി പുരയ്ക്ക് മുകളിലേക്ക് കയറ്റിവിട്ടു. ടെറസിൽ പടർന്നു വളർന്ന മുന്തിരി വള്ളിയെ എന്തു ചെയ്യണം എന്നറിയാതെ തങ്കനും ഷീബയും വിഷമിച്ചു. അപ്പോൾ അവർക്ക് തുണയായത് അയൽവാസിയായ കൃഷ്ണൻകുട്ടിയാണ്. ബാംഗ്ലൂരിലെ ഒരു മുന്തിരിത്തോട്ടത്തിൽ പണിക്കാരനായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ടെറസിൽ കമ്പികൊണ്ട് പന്തലിട്ട് വള്ളികളെ പന്തലിലേക്ക് കയറ്റി. തടത്തിൽ പച്ച ചാണകമിട്ടു. വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും നൽകി. കരിയില കൊണ്ട് തടത്തിൽ പുതയിട്ടു. നന്നായി നനച്ചു. നട്ട് 1.5 വർഷം കഴിഞ്ഞ് പ്രൂണിംഗ് നടത്തി. പ്രൂണിംഗ് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തളിരുകൾ വന്നു തുടങ്ങി. ആദ്യം ഇല, പിന്നെ പൂവ്. 2 ആഴ്ച കഴിഞ്ഞ് പൂക്കൾ വിരിഞ്ഞ് കായായി. പൂങ്കുലകൾ വന്ന് 3 മാസത്തിനുള്ളിൽ പാകമായ മുന്തിരിക്കുലകൾ പറിച്ചു തുടങ്ങി. വർഷത്തിൽ 3 പ്രാവശ്യം മുന്തിരി പൂത്ത് കായ്ക്കും. ഏകദേശം 100 കിലോഗ്രാം മുന്തിരി വർഷം തോറും ഈ ഒറ്റ മുന്തിരി വള്ളിയിൽ നിന്നും ഇവർക്ക് കിട്ടാറുണ്ട്. വാങ്ങി ഇവിടെ കൊണ്ട് ഒരു 2 മാസം വരെ ആ കവറിൽ തന്നെയാണ് വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്നെ എടുത്ത് നടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ നട്ടത്. നട്ടപ്പോൾ അങ്ങനെ നല്ലതായിട്ട് വളർന്നു വരുന്നു. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതിൻ്റെ ആ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമാണ് അതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ടെറസിലേക്ക് തന്നെ പടർത്തി വിടാം. ഫ്രണ്ടിലിങ്ങനെ കാറ് വണ്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് സൗകര്യം കുറവായതുകൊണ്ട് നമുക്ക് ടെറസിൽ വളർത്താമെന്ന് പറഞ്ഞ് ഒരു കയറ് കെട്ടി അങ്ങനെ നീട്ടിയിട്ടതാണ്. അങ്ങനെ ഒരു 1.5 വർഷം വരെ അങ്ങനെ ഒരു വള്ളിയായിട്ട് തന്നെ അങ്ങനെ നീണ്ടുപോയി. പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ചുള്ള പരിചരണം ഒന്നും അറിയാത്തതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. തേനൂറുന്ന ഈ മുന്തിരിപ്പഴങ്ങൾ ഇവർ വിൽക്കാറില്ല. അയൽക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുകയാണ് പതിവ്. മുന്തിരിക്കാഴ്ച കാണാനെത്തുന്നവർക്ക് മുന്നിൽ
ഇവിടുത്തെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു. ഇത് നല്ല മധുരമുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാം. ആദ്യം ഇത് ധാരാളം ഈൽഡുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ മതിൽ ഗേറ്റൊക്കെ അടച്ചിടും, ആൾക്കാരിങ്ങനെ വന്ന് കയറി ഉപദ്രവിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ. ഇപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവർക്കും വിളിച്ച് കാണിക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വന്ന് പറിക്കാം കഴിക്കാം. ഇപ്പം ഞങ്ങൾ കാണാറില്ല, പലരും വന്ന് കയറി ഇതിൻ്റെ ഇത് മുന്തിരി തന്നെയാണോ, അവർക്ക് സംശയം, നമ്മുടെ വാങ്ങുന്ന സാധനം തന്നെയാണോ എന്ന് സംശയം കൊണ്ട് അവർ വന്ന് പറിച്ച് തിന്നു പോകുന്നുണ്ട്. സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും ആവശ്യകത നിറവേറ്റുന്നതിന് രണ്ട് മുന്തിരി വള്ളി കൂടി നട്ടു വളർത്താനുള്ള തീരുമാനത്തിലാണ് ഇവർ. മുന്തിരിക്ക് കിളിയുടെ ശല്യം രൂക്ഷമാണ്. മുന്തിരിപ്പഴങ്ങൾ തിന്നാൻ കൂട്ടമായി എത്തുന്ന കിളികളെ നേരിടാൻ തങ്കൻ ചുറ്റും വലയിട്ടിട്ടുണ്ട്. കുലകൾ മുഴുവൻ പറിച്ചു കഴിഞ്ഞ് തൊട്ട് താഴെ വെച്ച് ശാഖകൾ പ്രൂൺ ചെയ്തു, താഴെയുള്ള ഇലകൾ മുഴുവൻ പറിച്ചു മാറ്റി. പ്രൂൺ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ടുകളും ഇലകളും മൊത്തം വെട്ടിക്കളയുകയാണ്. വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ മൂട്ടിൽ വളം ചെയ്തു. ഞങ്ങൾ ഉപയോഗിച്ച വളമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചാണകം, കടലപ്പുണ്ണാക്ക്, വേപ്പും പുണ്ണാക്ക് ഇത്രയും ഇട്ട് പ്രൂൺ ചെയ്യുന്ന അന്ന് തന്നെ ഇത്രയും മൂട്ടിൽ ഇത്രയും വളവും ചെയ്തിട്ട് പിന്നെ ദിവസം വെള്ളം നനയ്ക്കുകയായിരുന്നു. വെള്ളം നനയ്ക്കും, അതനുസരിച്ച് ആദ്യത്തെ പ്രൂണിങ് കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് പൊടിപ്പുകൾ വന്നു തുടങ്ങി, മുള വന്നു തുടങ്ങി. അപ്പോൾ ഈ മുളയും ഒരു ഇലയും അതിൻ്റെ കൂടെ അടുത്ത പൂവും ഇങ്ങനെ ഓരോ കൊത്തായിട്ട് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു എട്ട് മുതൽ 15 ദിവസത്തിനകത്ത് ഈ വരേണ്ട പൊടിപ്പുകളെല്ലാം വരും. ഈ ഓരോ പൊടിപ്പിനകത്തും തന്നെ ഒന്നും രണ്ടും കൂല ഇത് പൂവും ഉണ്ടാകും. ഇത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് കായായിട്ട് മാറും. കായായിട്ട് മാറി പിന്നെ ഇതിനെ ഞങ്ങൾ പിടിച്ച് കെട്ടിയിടണം. കെട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോകും. തട്ടുകളിൽ തന്നെ ഇത് പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയി ദിവസവും നനയ്ക്കുക, രാവിലെയും വൈകിട്ടും. പ്രൂണിങ് കഴിഞ്ഞ് വള്ളിയിൽ ഒരില പോലും അവശേഷിക്കില്ല. മുന്തിരി കായ്ക്കുന്നതിന് പ്രൂണിങ് അത്യാവശ്യമാണ്. രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നത് സുരക്ഷിതമായ ബോർഡോ മിശ്രിതം മാത്രം. കേരളത്തിൽ മുന്തിരി സമൃദ്ധമായി കായ്ക്കും എന്നാണ് തങ്കൻ്റെ അഭിപ്രായം. കേരളത്തിൽ പരിചരണം കൊടുക്കാമെങ്കിൽ നമ്മൾ പാവൽ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഇതും കൃഷി ചെയ്യാൻ സാധിക്കും. ധാരാളം വെള്ളവും വെയിലും ആവശ്യമുള്ള മുന്തിരി ഏതു മണ്ണിലും വളരും. പന്തലിൽ പടർത്തുന്നത് മുന്തിരിക്ക് പരമാവധി വെയിൽ കിട്ടുന്നതിന് സഹായിക്കും. വിപണിയിൽ ലഭിക്കുന്ന പഴങ്ങളിൽ ഏറ്റവും അധികം കീടനാശിനികൾ അടങ്ങിയിരിക്കുന്നത് മുന്തിരിയിലാണ്. വിഷമില്ലാത്ത മധുരം നുണയുവാൻ എന്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തും ഒരു മുന്തിരിവള്ളി നട്ടുകൂടാ? വീണ്ടും ഒരു മുന്തിരിക്കാലം വരവായി. തങ്കനും ഷീബയും മുന്തിരിവള്ളിയെ പരിചരിക്കുകയാണ്. അവർ കാത്തിരിക്കുന്നു. പടികടന്ന് വീട്ടിലെത്തുന്ന സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ മുന്തിരി കുലകൾക്ക് വേണ്ടി.